ഒരു ദിവസം ഞാൻ കാട്ടിലൂടെ നടന്നു വരുമ്പോൾ ആശാനേ, ഇന്ന് ഞാൻ ആപ്പിൾ ആണ് തിന്നുന്നത്. അതുകൊണ്ടിതാ ആശാനുള്ള ആപ്പിൾ, ഇതെടുത്തോളൂ. ഇതെന്താണ്? പ്ലാവും വരും ആപ്പിൾ തിന്നുമോ? മുയൽച്ചാരെ, നീ ആർക്കാണ് ആപ്പിൾ കൊടുക്കുന്നത്? അതൊരു കഥയാണ്. എന്തു കഥ? എന്റെ ആശാൻ നട്ടതാണ് ഈ പ്ലാവ് മരം. ഞാൻ എന്ത് കഴിച്ചാലും അതിൽ ഒരു പങ്ക് ഈ മരത്തിന് കൊടുക്കും. മുയലാശൻ ഇതിന്റെ അകത്താണോ താമസം? അല്ല, ആശാൻ മരിച്ചുപോയി. എങ്കിലും ഞാൻ കൊടുക്കുന്നത് എന്തും ആശാൻ കഴിക്കും. അതെങ്ങനെ? എന്റെ ആശാന്റെ ആത്മാവ് ഈ മരത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന പഴങ്ങൾ ഈ മരം കഴിക്കും, എന്നോട് സംസാരിക്കുകയും ചെയ്യും. ഇതെന്താശാൻ? ആശാനെ, ഈ ആപ്പിൾ എടുത്തോളൂ, ഞാൻ പോകുന്നു. കൂട്ടുകാരെ, ഞാൻ പോട്ടെ. കുട്ടിക്കുറുമ്പ, ഇതിൽ എന്തോ ചതിയുണ്ട്. ശരിയാ കുരുവിപ്പെണ്ണെ, എനിക്കും അത് തോന്നി. നമുക്കിത് കണ്ടുപിടിക്കണം. ആശാനെ, ഇന്ന് ഞാൻ തണ്ണിമത്തനാണ് കഴിക്കുന്നത്. ഇതാ അങ്ങേക്കുള്ള തണ്ണിമത്തൻ. കുഞ്ഞെ, എന്നും ആപ്പിളും തണ്ണിമത്തനും തിന്ന് ഈ ആശാൻ മടുത്തു. ഗ്രാമത്തിൽ ചെന്നാൽ നല്ല വാഴപ്പഴം കിട്ടും. നാളെ നീ എനിക്ക് കുറച്ച് വാഴപ്പഴങ്ങൾ കൊണ്ടുവന്ന് തരണം, കേട്ടോ? ശരി ആശാനെ, വാഴപ്പഴം നാളെ തന്നെ കൊണ്ടുവന്ന് തരാം. ശരി ശരി, നീ വേഗം പൊയ്ക്കോ. എന്നിട്ട് നീ നാളെ വാഴപ്പഴവുമായി വാ. ഹായ്, എന്തൊരു മണം! മണ്ടൻ തന്നെ. ആശാനാള് കൊള്ളാലോ. ആശ നല്ല കൗശലക്കാരൻ തന്നെ. ഈ കള്ളക്കൊരങ്ങൻ പാവം മുയലിനെ കുറെ കാലമായി പറ്റിക്കുകയാണെന്ന് തോന്നുന്നു. നാളെ തന്നെ ഇവന്റെ കള്ളത്തരം പൊളിക്കണം. മുയലച്ചാരി, ഇന്ന് നീ ആശാന് വാഴപ്പഴമാണോ കൊടുക്കുന്നത്? അതെ അതെ, ആശാന് വാഴപ്പഴം വലിയ ഇഷ്ടമാ. എന്നോട് ആശാൻ പ്രത്യേകം പറഞ്ഞു അയച്ചതാ. നമുക്ക് ആശാൻ ആദ്യം തേൻ കൊടുത്താലോ? അതെ, നല്ല മധുരമുള്ള തേൻ. തേനാണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതിന് തേൻ ഇപ്പോൾ എവിടുന്ന് കിട്ടും? അത് നീ പേടിക്കണ്ട, തേൻ ഞങ്ങൾ സംഘടിപ്പിക്കാം. ആനക്കുട്ടോ, നല്ല ചെറുതേന, വേഗം പൊത്തിലേക്ക് ഇട്ടോ. ഇതാ ആശാനെ തേൻ.
കടിക്കുന്നുണ്ട് കടിക്കുന്നുണ്ട്. അല്ല, കുടിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട്. എന്റെ മുയലാശാല ഇപ്പൊ കുരങ്ങനായി. മുയൽസാരി, ഈ കുരങ്ങൻ നിന്നെ ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നു. അയ്യോ, നല്ല കഥ അല്ല, നല്ല സംഭവം തന്നെ. ഇനി അവൻ ആരെയും പറ്റിക്കില്ല. കിളിപ്പെണ്ണേ. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. കിളിപ്പെണ്ണേ കിളിപ്പെണ്ണേ, നീ വരുന്ന വഴിയിൽ എവിടെങ്കിലും ഇട്ടം കുറുക്കനെ കണ്ടോ? ഇല്ലല്ലോ, ഇന്നലെ ആ പാറപ്പുറത്ത് കിടക്കുന്നത് കണ്ടായിരുന്നു. ഇട്ടരെ നിങ്ങൾക്കെല്ലാവർക്കും പേടിയാണല്ലേ. കിളിപ്പെണ്ണിനെ അറിയാമോ? ഇന്നലെയും അവൻ ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോയി. ദുഷ്ടൻ, അവനെ പേടിച്ച് കാട്ടിൽ ജീവിക്കാൻ വയ്യാതായി. ദാ തടിയൻ മുയൽ വരുന്നുണ്ടല്ലോ. നേരത്തെ കുറുക്കനെ മാത്രം പേടിച്ചാ മതിയായിരുന്നു, ഇപ്പതാ ഈ തടിയനെയും പേടിക്കണം. നമ്മളെക്കാൾ തടിയും വലുപ്പമുള്ളതിന്റെ അഹങ്കാരമാണ് അവന്. നമ്മളും മുയലുകളാണെന്ന ഒരു സ്നേഹവും ഇല്ല. ഒക്കത്തിനും കോഴിക്കുഞ്ഞിന്റെ വലിപ്പമേ ഉള്ളൂ. ഞാൻ ശരിക്കും നോദിയാൽ എല്ലാം പറന്നു പോകും. മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് നടന്നോണം, ഇല്ലെങ്കിൽ നിന്നെ കേടുത്ത് കുളത്തിലെറിയും. തരിഞ്ചേട്ടാ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കുന്നത്? അത് ശരിയാ, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. എടാ, നീ മരത്തിലെ കാര്യം നോക്കിയാ മതി, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വലിപ്പം മാത്രമേ ഉള്ളൂ, തലയിലൊന്നും ഇല്ലല്ലേ. കിളിപ്പെണ്ണേ പിന്നെ കാണാം. ചങ്ങാതി പിന്നെ കാണാം. പിടിച്ചു.
തടിയൻ ചേട്ടനെ രക്ഷിക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ആ തടിയൻ ചാവുന്നതാ നല്ലത്. അങ്ങനെ പറയരുത്. എന്തായാലും അതും നമ്മളിൽ ഒരാളല്ലേ. അവർക്കെന്തോ അപകടം സംഭവിച്ചെന്ന് തോന്നുന്നു. കുരങ്ങച്ചാരെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി കൂട്ടുകാരെ? ഞങ്ങളിൽ നിന്നും ഒരു മുയലിനെ ആ ഇട്ടൻ കുറുക്കൻ പിടിച്ചുകൊണ്ടുപോയി. അവനെ പാറപ്പുറത്തിരിപ്പുണ്ട്. ഇട്ടൻ കുറുക്കനെ ഉപദ്രവിക്കൊന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. ഇട്ടനെ പേടിപ്പിക്കുന്നത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എന്താ വേഗം ചെല്ല്. ഏ, ഞാൻ ഒറ്റയ്ക്കോ? നീയും കൂടെ വാ. അമ്പോ, എന്നെ കൊല്ലുമായിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി. ഈ മുയലുകൾ തക്ക സമയത്ത് വന്ന് പറഞ്ഞതുകൊണ്ടാണ് നിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. നന്ദി ഇവരോടാണ് പറയേണ്ടത്. ക്ഷമിക്കണം കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്തു. നന്ദി. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് വഴക്കിടില്ല. എന്നോട് ക്ഷമിക്കണേ. ഞങ്ങൾക്ക് തടിയൻ ചേട്ടനോട് ഒരു ദേഷ്യവുമില്ല. എല്ലാവർക്കും സന്തോഷമായില്ലേ? തീർച്ചയായും സന്തോഷമായി. നന്ദി ആനക്കുട്ടാ.